നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം പതിനാറാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും പെൻഷൻ വിതരണത്തിലെ മാറ്റങ്ങളും മാനദണ്ഡങ്ങളും തീർച്ചയായും അറിഞ്ഞിരിക്കണം നിരവധി ആളുകൾ ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താവുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഈ ഒരു നിയമം അനുസരിച്ച് പല ആളുകൾക്കും ഇനി മുതൽ വീട് വെക്കാൻ സാധിക്കുകയില്ല സ്വന്തമായി ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വിശദാംശങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എസ് ബി ഐ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷനുകളോ അതുപോലെ തന്നെ ബാങ്ക് ഇടപാടുകളോ നടത്തുവാൻ സാധിക്കുകയില്ല ആയിരക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകളാണ് മറിയിപ്പിച്ചിരിക്കുന്നത് അതാണ് അറിയിപ്പുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ് ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുകയാണ് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടിന് തുല്യമായ ജാഗ്രത പാലിക്കണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രം മുപ്പത്തിമൂന്ന് വീടുകളാണ് മഴയിൽ തകർന്നിരിക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ കക്കയം ഡാം ഭാഗങ്ങളിൽ േക്ക് വിനോദ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് വയനാട്ടിലേക്കുള്ള വിനോദ സഞ്ചാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി രണ്ടാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് മങ്കി പോക്സ് അതായത് കുരങ്ങ് പനി സ്ഥിരീകരിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വ്യക്തമാക്കി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ നിന്നുള്ളവർ ഫ്ളൈറ്റ് കോണ്ടാക്റ്റ് ഉള്ളതിനാൽ ആ ജില്ലകളിലുള്ളവർക്ക് പ്രത്യേക ജാഗ്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവർക്ക് പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗലക്ഷണമോ ഉണ്ടായാൽ കോവിഡ് അടക്കമുള്ള എല്ലാ പരിശോധനകളും നടത്തുവാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകിട്ട് അഞ്ചു മണിക്കുള്ള ഈ ഒരു വിമാനത്തിൽ യാത്ര ചെയ്തവരിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ച വ്യക്തിയുടെ അടുത്തിരുന്ന പതിനൊന്ന് പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്തവരിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ഐസൊലേഷനിൽ കഴിയുകയും ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുകയും വേണം ഈ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത പ്രൈമറി കോണ്ടാക്റ്റ് ഉള്ള ആളുകളൊക്കെ പ്രത്യേകമായി തന്നെ ജാഗ്രത പുലർത്തണം മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു രോഗാവസ്ഥ പടരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണിത് ഇനി മൂന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും മാനദണ്ഡങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഒന്നാമതായി പെൻഷൻ ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല എന്നാൽ വിവാഹിതരായിട്ടുള്ള മക്കളുടെ വരുമാനം ഇതിൽ പരിഗണിക്കേണ്ടതില്ല രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആദായ നികുതി അടയ്ക്കുന്നവരാവരുത് മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് അപേക്ഷകന്റെ പേരിലോ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ പേരിലോ രണ്ട് ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടായിരിക്കരുത് രണ്ടേക്കറിൽ കൂടുതലുള്ളവർക്ക് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതല്ല എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ ഒരു മാനദണ്ഡം ബാധകമല്ല ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള വാഹനം ഉണ്ടായിരിക്കരുത് ടാക്സി അല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ സ്വന്തമായി ഉള്ള ആളുകളായിരിക്കരുത് അതായത് ഉപജീവന മാർഗത്തിനായി നിങ്ങൾക്ക് നാല് ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കാം എന്നർത്ഥം ഇനി നാലാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ വലിയ ഒരു തിരിച്ചടി നൽകുന്ന ഉത്തരവാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷം നെൽവയൽ വാങ്ങിയവർക്ക് അത് ഭവന നിർമ്മാണത്തിനായി അതായത് വീട് നിർമ്മാണത്തിനായി പരിവർത്തനം ചെയ്യുവാൻ സാധിക്കില്ല എന്ന് ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ഉത്തരവിറക്കി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സംസ്ഥാനത്ത് നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടിലാണ് അതിനുശേഷം നിലം വാങ്ങിയവർക്കാണ് ഈ ഒരു അനുമതി നിഷേധിക്കുന്നത് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നേരത്തെ ഇത് സംബന്ധിച്ച് വിരുദ്ധ ഉത്തരവുകൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് ബെഞ്ച് ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പാഠങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഈ ഒരു നിയമം കൊണ്ട് ലക്ഷ്യമെക്കുന്നത് രണ്ടായിരത്തി എട്ടിന് മുൻപ് വയലിന്റെ ഉടമയാണെങ്കിൽ മറ്റു ഭൂമി ഇല്ല എങ്കിൽ വീട് നിർമ്മിക്കാൻ അനുമതി നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇനി അഞ്ചാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എസ് ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കണം കാരണം കെ വൈ സി മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ രാജ്യത്തെ മുൻനിര ബാങ്കായ എസ് ബി ഐ നിരവധി ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് അക്കൗണ്ട് ഇനാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷനുകളോ അല്ലെങ്കിൽ മറ്റ് ഇടപാടുകളോ നടത്താൻ സാധിക്കാതെ വന്നതിനാൽ നിരവധി ഉപഭോക്താക്കൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ രണ്ട് വർഷത്തിലൊരിക്കലും മീഡിയം കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർ എട്ട് വർഷത്തിലൊരിക്കലും ലോ റിസ്ക് കാറ്റഗറിയിൽ വരുന്നവർ പത്ത് വർഷത്തിലൊരിക്കലും കെ അപ്ഡേറ്റ് ചെയ്യണം കെ വൈ സി മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ എസ് ബി ഐക്ക് ആർ ബി ഐ എഴുപത് ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് എസ് ബി ഐ കെ വൈ സി പുതുക്കണം എന്നുള്ള നിർദ്ദേശം ഉപഭോക്താക്കൾക്ക് എത്തിച്ചിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്